പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞ 3 ദിവസമായി ലോകം മുഴുവൻ നിറഞ്ഞു നിന്ന ഇന്ത്യയുടെ വിങ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ ഇന്ത്യൻ മണ്ണിൽ തിരികെ കാലുകുത്തിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള ഒരവസരം തന്നെ. പാകിസ്ഥാൻ ഏതു തരത്തിലായിരിക്കും യുദ്ധത്തടവുകാരൻ എന്ന നിലയിൽ പിടികൂടിയ ആ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരാശങ്ക നിലനിന്നിരുന്നു. യുദ്ധത്തടവുകാരനാണോ അല്ലയോ എന്ന് പോലും ഞങ്ങൾ പിന്നീട് പറയാം എന്നായിരുന്നു പാകിസ്ഥാൻ്റെ ആദ്യ പ്രതികരണം അഭിനന്ദൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ അംഗീകരിക്കപ്പെട്ടു. അമേരിക്കയും UAE സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനോട് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അഭിനന്ദനെ ഉടൻ മോചിപ്പിക്കണം എന്ന നിലപാട് സ്വീകരിച്ചു. ഒപ്പം ഇമ്രാൻഖാൻ ആഗോള നയതന്ത്രത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നത് കൊണ്ട് തന്നെ അഭിനന്ദനെ വിട്ടയക്കാനുള്ള തീരുമാനം പാർലമെൻറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ പാകിസ്ഥാൻ സൈന്യത്തിനും ആ സൈന്യത്തിന് പലപ്പോഴും പിന്നിലിരുന്ന് ചരടുവലിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കുമൊക്കെ ഇമ്രാൻഖാൻ്റെ ഈ തീരുമാനം എത്ര കണ്ട് പിടിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആഗോളതലത്തിൽ നേടിയെടുത്ത ഒരു വലിയ വിജയം തന്നെയാണ്. പാകിസ്ഥാൻ്റെ സേനയോട് പാകിസ്ഥാൻ്റെ വ്യോമസേനയോട് ധീരമായി തന്നെ പോരാടിയ അഭിനന്ദൻ, പിന്നീട് തന്നെ ആക്രമിക്കാനെത്തിയ പാക് പൗരന്മാർക്ക് നേരെ തോക്കുയർത്തി തൻ്റെ ധീരത പിന്നെയും കാട്ടിയ അഭിനന്ദൻ, പാക് പട്ടാളക്കാർ വീഡിയോ എടുക്കുന്ന വേളയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചു തന്നെ മറുപടി നൽകിയ അഭിനന്ദൻ, എന്ത് വിമാനമാണ് ഓടിച്ചിരുന്നതെന്നും ഏത് നാട്ടുകാരനാണ് എന്നുമൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊന്നും പറയാനാകില്ല സാർ എന്ന് വളരെ കൃത്യമായി തന്നെ മറുപടി നൽകിയ ധീരനായ അഭിനന്ദൻ. അഭിനന്ദന് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ആശങ്ക ഇന്ത്യക്കൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങൾക്കുമുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളെല്ലാം ഒഴിവായി വാഗാ അതിർത്തിയിൽ ആഘോഷപൂർവ്വം ഇന്ത്യ അഭിനന്ദനെ സ്വീകരിച്ചിരിക്കുന്നു. വാഗാ അതിർത്തിയിൽ പതിവായി നടക്കാറുള്ള ഇന്ത്യ പാകിസ്ഥാൻ ആ സൗഹൃദത്തിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ വഴി അഭിനന്ദനെ സ്വീകരിക്കും എന്നാണ് പാകിസ്ഥാൻ കരുതിയിരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി തന്നെ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അത് സമാധാനത്തിൻ്റെ ഒരു വലിയ സന്ദേശമായി പാകിസ്ഥാന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒന്നായി മാറും എന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്തില്ല. ആ ചടങ്ങ് ഇന്ന് ഒഴിവാക്കി, പകരം അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു അവിടെ നിറഞ്ഞുകൂടിയ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയും ജവാന്മാർക്ക് ആവേശം നിറയുന്ന മുദ്രാവാക്യം വിളിച്ചും അമർ ജവാൻ മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചും ഇന്ത്യൻ ജനത ആ ധീര യോദ്ധാവിനെ ഇന്ത്യയുടെ മണ്ണിലേക്ക് വീണ്ടും കൈപിടിച്ചാനയിച്ചു. ശരിക്കും ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് അത്. മറ്റെല്ലാ ചിന്തകൾക്കും അപ്പുറം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന സൈനികരാണ് നമുക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് ചിന്തിക്കാനുള്ള ഒരു വലിയ അവസരം അഭിനന്ദൻ നമുക്ക് ഒരുക്കിത്തന്നു. ശരിക്കും ആ പഴയ വൈമാനികൻ്റെ സിംഹക്കുട്ടി മകൻ അല്ലേ ആ അഭിനന്ദൻ. അങ്ങനെ ആകാതെ എങ്ങനെയിരിക്കും? ആ ധീരത അദ്ദേഹത്തിന് എങ്ങനെ കാട്ടാതിരിക്കാനാകും? ആ ധീരതയോടൊപ്പം നമ്മൾ ഇന്ത്യക്കാരും ഒരുമിച്ച് കൈകോർത്ത് തന്നെ നിൽക്കണം. അവിടെ നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്ക് മതമില്ല, നമുക്ക് മറ്റ് ചിന്തകളില്ല. നമ്മുടെ രാജ്യം എന്ന വികാരം ഉയർത്തിപ്പിടിക്കാൻ ആ ഒരു സൈനികൻ്റെ ധീര പോരാട്ടങ്ങൾക്ക് സാധിച്ചുവെങ്കിൽ, ആ സൈനികനിലൂടെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിച്ചുവെങ്കിൽ, ആ വലിയ നയതന്ത്രത്തിൻ്റെ വിജയമായി 3-ാം ദിനം അഭിനന്ദനെ നമുക്ക് തിരികെ കിട്ടിയെങ്കിൽ, അത് ഇന്ത്യ എന്ന വികാരം നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളതാണ്. മറ്റ് ഒരു വികാരവും ഉയർത്തിപ്പിടിക്കാനുള്ളതല്ല.